ഇപ്പൊ എല്ലാ സ്ഥലത്തും നല്ല ചൂടാണ്. എന്താ പറയാ, നമുക്കൊക്കെ സഹിക്കാൻ പറ്റുന്നതിലും അധികമാണ് ഇപ്പോഴത്തെ ചൂടും കാര്യമൊക്കെ. അപ്പോൾ ഈ ചൂടിനൊന്ന് തണുക്കാൻ പറ്റിയ രണ്ട് അടിപൊളി ലൈം ജ്യൂസിന്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ട് ഇഷ്ടപ്പെട്ടാലേ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ ലൈം ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യത്തെ ലൈം ജ്യൂസ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കറുത്ത മുന്തിരി വെച്ചിട്ടാണ്. ഞാനിവിടെ എടുത്തിട്ടില്ല കുരുല്ലാത്ത മുന്തിരിയാണ്. ലൈം അടിക്കുന്ന സമയത്ത് കുറച്ചൊരു ടേസ്റ്റ് ഉള്ളത് കുരുള്ള ടൈപ്പ് മുന്തിരി എടുക്കുമ്പോഴാണ്. അപ്പൊ ഇന്നെനിക്ക് കിട്ടിയിട്ടുള്ളത് കുരുല്ലാത്ത മുന്തിരിയാണ്. ഇത് വെച്ചിട്ട് ഞാൻ ലൈം ഉണ്ടാക്കി കാണിച്ചു തരാം. 3 ഗ്ലാസ് ലൈം ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് മുന്തിരി എടുത്തിട്ടുണ്ട്. വെള്ളത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 2 ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. അധികം വലിപ്പമല്ല, ചെറിയൊരു കഷ്ണമാണ്. അപ്പോൾ ഇഞ്ചിൻ്റെ ഫ്ലേവറൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. 3 ഗ്ലാസ് ലൈം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് ചെറുനാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. നാരങ്ങയുടെ നീരെടുത്ത് അതിൻ്റെ കുരു കളഞ്ഞ ശേഷം ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് തണുത്ത വെള്ളമാണ് ഒഴിക്കുന്നത്. നിങ്ങൾ ഗ്ലാസ്സിലാണ് വെള്ളം എടുക്കുന്നതെങ്കിൽ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പം നമ്മൾ ജാറിലിട്ട സാധനങ്ങളൊക്കെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. മുന്തിരിയൊക്കെ നല്ലോണം അടിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു സ്റ്റീലിൻ്റെ അരിപ്പ ഉപയോഗിച്ച് നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ലൈം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ലൈം ജ്യൂസ് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസ് ഇട്ട് കൊടുക്കാം. ലൈമൊക്കെ അരിക്കുന്ന സമയത്ത് ഇതുപോലെ കസ്കസൊക്കെ കുതിർത്തത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഓരോരുത്തർക്കും ആവശ്യമായിട്ടുള്ള തണുപ്പിനനുസരിച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഐസ് ക്യൂബ്സ് ഇട്ട ശേഷം ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ലൈം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു ലൈം ജ്യൂസാണിത്. ഇനി നമുക്ക് 2-ാമത്തെ ലൈം ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. 3 ഗ്ലാസ് വെള്ളം തയ്യാറാക്കാൻ ഞാനിവിടെ കുറച്ച് പുതിനയില എടുത്തിട്ടുണ്ട്. വെള്ളം തയ്യാറാക്കാൻ ഒരുപാട് പുതിനയിലാണ് ആവശ്യമൊന്നുമില്ല, ചെറിയൊരു പിടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. വെള്ളത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഇഞ്ചി ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പച്ചമുന്തിരി ചേർത്ത് കൊടുക്കാം. ഇതധികം പുളിയൊന്നും ഇല്ലാത്ത പച്ചമുന്തിരിയാണ്. ലൈമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അധികം പുളിയില്ലാത്ത മുന്തിരി എടുക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് ചെറുനാരങ്ങയാണ്. ചെറുനാരങ്ങയുടെ കുരുക്ക് കളഞ്ഞ ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. മെഷർമെൻറ്റ് കപ്പിലാണ് വെള്ളം എടുക്കുന്നതെങ്കിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഗ്ലാസ്സിലാണെങ്കിൽ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. മുന്തിരിയൊക്കെ നല്ലോണം അടിയുന്ന രീതിയിൽ നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ലൈം ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സ്റ്റീലിൻ്റെ അരിപ്പ് ഉപയോഗിച്ച് ഒന്ന് അരിച്ചെടുക്കാം. നമ്മൾ അരിച്ചെടുത്തിട്ടുള്ള ലൈം ഇതാ ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസ് ഇട്ട് കൊടുക്കാം. തണുപ്പിന് ആവശ്യമായിട്ടുള്ള ഐസ് ക്യൂബ്സ് കൂടി ഇട്ട് കൊടുക്കാം. കസ്കസും ഐസ് ക്യൂബ്സും ഒക്കെ ഇട്ട ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇത് നമ്മുടെ 2-ാമത്തെ ലൈം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ 2 ലൈം ജ്യൂസിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ചൂടിനൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇതുപോലത്തെ നല്ല വീഡിയോസ് ആയിട്ട് വരാൻ പറ്റും. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.